നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരും, അതായത് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായി ചില അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ചില മണ്ഡലങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ പിണറായി വിജയൻ നടത്തുന്നുണ്ട്, സി പി എം നടത്തുന്നുണ്ട് എന്നുള്ള പ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഒരു അഴിമതി കേസുമായി, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അവരെ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ വന്നപ്പോൾ മുതലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. എന്നാൽ അത്തരത്തിലുള്ള വാർത്തകൾക്ക് സ്ഥിരീകരണം വേണം എന്ന്, സ്ഥിരീകരണം ഉണ്ട് എന്ന് തന്നെ പറയത്തക്ക രീതിയിലാണ് ചില മണ്ഡലങ്ങളിലെ ഫോർമുലകൾ ഉരുത്തിരിയുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരുമാണ്. രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് സി പി ഐയുടെ ഏറ്റവും നിർണായകമായ വ്യക്തിത്വമുള്ള രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി കൂടിയായ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ നേരത്തെ തന്നെ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ശശി തരൂരും അതുപോലെ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ, മന്ത്രി രാജീവ് ചന്ദ്രശേഖറും സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രനും തമ്മിലുള്ള ത്രികോണ മത്സരമാകും അവിടെ നടക്കുക. ശശി തരൂരിൻ്റെ കാര്യത്തിൽ ശശി തരൂര് വിജയിച്ച മട്ടായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യം അത്രമാത്രം ആത്മവിശ്വാസം യു ഡി എഫ് അംഗങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ കളം മാറി എന്ന് തന്നെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു പുതുമുഖമായിട്ടാണ് വന്നതെങ്കിലും രണ്ടാഴ്ചകൾ കൊണ്ട് അദ്ദേഹം അവിടെ കളം നിറഞ്ഞു കളിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു മാധ്യമ ഭീമൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറെ നിർണായകമായ സ്വാധീനം അവിടെ ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നതും പ്രസക്തമായ കാര്യമാണ്. മറ്റൊന്ന്, സി പി ഐയിലെ ഏറ്റവും സമ്മതനായ ഒരു മത്സരാർത്ഥി അത് പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹമാണ് അവിടെ സി പി ഐക്ക് വേണ്ടി മത്സരിക്കുന്നത്. എന്നാൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ചില വോട്ട് ഫോർമുലകൾ, ചില വിട്ടുവീഴ്ചകൾ ഈ മത്സരാർത്ഥിയുടെ മേലിലുണ്ടാകും. അതുകൊണ്ട് തന്നെ സി പി എം അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയായിരിക്കും പെരുമാറുക എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ സി പി എമ്മിൻ്റെ ചില വോട്ട്, കുറേ വോട്ടുകൾ, നിർണായകമായ ചില വോട്ട് ബാങ്കുകൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ആ വോട്ട് ബാങ്കുകൾ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി വരികയും അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു പൊതുവിലയിരുത്തൽ എന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നത്. യു ഡി എഫിലെ അംഗങ്ങൾ തന്നെ, യു ഡി എഫിൻ്റെ അനുകൂലികൾ തന്നെ, യു ഡി എഫിൻ്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള ചില സംസാരങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് ബിലിയാടാകേണ്ടി വരിക സി പി ഐ ആയിരിക്കും. സി പി ഐയിലെ ഏറ്റവും മുതിർന്ന നേതാവായ പന്ന്യൻ രവീന്ദ്രനായിരിക്കും. ഇനി തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ, തൃശ്ശൂരിൽ തന്നെ ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നതുകൊണ്ട് തന്നെ അവിടെയും ത്രികോണ മത്സരമാണ്. പിന്നെ തൃശ്ശൂരിൽ മത്സരിക്കാതിരുന്ന മത്സരാർത്ഥിയെ മാറ്റി വടകരയിൽ മത്സരിക്കാനിരുന്ന കെ മുരളീധരനെ തൃശ്ശൂർ ഇറക്കി തന്നെ അവിടെ യു ഡി എഫിന് വലിയ തോതിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് എന്നാണ് ആ സമയത്ത് അവിടെ ചർച്ചകൾ കേട്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും സി പി ഐയുടെ ഏറ്റവും സമർത്ഥനായ മത്സരാർത്ഥി വി എസ് സുനിൽകുമാർ, മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ നിർണായകമായ വോട്ട് ബാങ്കുകളൊക്കെ ഉണ്ട് എങ്കിലും അവിടെയും സി പി എം സി പി ഐക്ക് എതിരെ ചില വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയുള്ള സൃഷ്ടിക്കപ്പെടുന്ന വോട്ട് ബാങ്കുകൾ കേന്ദ്ര സർക്കാരും സി പി എമ്മും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒരുമിക്കുന്ന ഒരു ഫോർമുല ഉണ്ടാവുകയും ആ വോട്ട് ബാങ്കുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയും അങ്ങനെ സി പി ഐ ബലിയാടാകും, പിന്നെ സുരേഷ് ഗോപി അവിടെ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് അവിടെ യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്നും ഉയർന്ന വർത്തമാനങ്ങൾ. അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് പ്രചരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലും, അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും, സി പി ഐ വലിയ തോതിൽ പറ്റിക്കപ്പെടലിന് വിധേയമാകും, ചതിക്കപ്പെടലിന് വിധേയമാകും എന്നുള്ള ടോക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, വയനാട് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി അവിടെ ആനുരാജയ്ക്ക് വലിയ തോതിലുള്ള പരാജയം മടത്തു തുടങ്ങിയെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ സി പി ഐക്ക് പ്രതികൂലമായ സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചതി പറ്റുന്നത് സി പി ഐക്കായിരിക്കും. അവിടെയും വീണ്ടും സി പി എമ്മിൻ്റെ വല്യട്ടൻ മനോഭാവം വിജയിച്ച് കയറുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.